ഹായ് നമസ്കാരം. ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ചെറിയൊരു വലിയ വീഡിയോ വന്നിരിക്കുന്നു. ഇന്ന് രണ്ടാമത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഇന്നത്തെ വരവിന്റെ ഉദ്ദേശം നമ്മളെവിടെയാണ്? പൂവാർ എന്ന സ്ഥലത്താണ്, പൂവാർ കൊച്ചുവേളി എന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇങ്ങനെ ഉള്ളത്. കൊച്ചുപള്ളി അല്ലേ? കൊച്ചുപള്ളി അവിടെയാണ് നിങ്ങളുടെ ഏജൻസിയുടെ പേര്? ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അവിടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ ബോട്ടിങ്ങിന് പോകാനായിട്ട് വന്നിരിക്കുകയാണ്. ഇങ്ങനെ ചെറിയൊരു ബോട്ടാണ്, ഞങ്ങൾ രണ്ടുപേരാണ്. ഏഴു പേർക്കുള്ള ബോട്ടാണ്, ഞങ്ങളിപ്പോ രണ്ടുപേരും കൂടിയാണ് പോകുന്നത്. ഇതിന്റെ കാര്യം ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്റെ വീഡിയോ കണ്ടിരുന്ന സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. ഇത് ബോട്ടിന്റെ ഒരു അമരക്കാരനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിനോട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെ ചോദിക്കാം. എന്തൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ? ബോട്ട് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ഥലങ്ങളെല്ലാം പോകാൻ ബോട്ടിലാണ് പോകേണ്ടത്. അത് എല്ലാ സ്ഥലങ്ങളും ണ്ടല്ലേ ബോട്ടിൽ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട്, വെറുതെ പോകുന്നുണ്ടാ. ഇതൊക്കെ കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആണ് വരുന്നത്. ഹായ്, നോർത്ത് ഇന്ത്യൻസ് ആണ് വരുന്നത്. ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞോളൂ. പോവാറെ കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്, എല്ലാ ബോട്ടിൽ പോയി കാണേണ്ട സ്ഥലങ്ങളാണ്. തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ടെന്നുള്ള സൗണ്ട് മതി, പറഞ്ഞോളൂ. പോകാൻ കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും വന്നാൽ സന്തോഷമായി പോയി കാണുകയും ഇതൊക്കെ ചെയ്യാം. എല്ലാവരും വരിക, കാണുക. പോവാറിങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. എല്ലാവരും കാണേണ്ട സ്ഥലങ്ങളെല്ലാം പോർട്ട് പോയി കാണുക, സന്തോഷമായി എൻജോയ് ചെയ്യുക എന്ന് പറയുന്നു. ഞാനും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇളയ മരുമോടെ അമ്മയൊക്കെ ഇവിടെ വരാറുണ്ട്, വന്നിട്ടുണ്ട്. അവർ പറഞ്ഞുള്ളൊരു അനുഭവമുണ്ട്. ഇങ്ങനെ ഇവിടെ നിന്നാണ് തുടക്കം, ഈ ബോട്ടിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. ഇതല്ലല്ലോ റൂട്ട്, ഇത് കുറച്ച് അങ്ങോട്ട് മാറും, വേറെ റൂട്ടുണ്ട്. അവിടോട്ട് നമുക്ക് പോകാം. ഇപ്പോൾ ഡ്രൈവർ വരാനുണ്ട്. ഇപ്പോൾ ഡ്രൈവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ അതിലിരുന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടുകൊണ്ടേ ഇരുന്നോളൂ. അങ്ങനെ ഇവരൊക്കെയാണ് എൻ്റെ സൂത്രധാരന്മാരല്ലേ. ഇദ്ദേഹമുണ്ടോ? മോനാ? ആയിക്കോട്ടെ. അവനോട് ചോദിച്ചത് നീ ഇതിന് വന്നിരിക്കുവാണോന്ന് ചോദിച്ചാ പേ അല്ല. ഞാൻ സ്കൂളില്ലയോ പറഞ്ഞു. സ്കൂളില്ലയോ എന്ന്? എന്താ പേരെന്തോ? മുന്നീർ അല്ലേ. എന്താ പേര്? സുനീർ. സുനീർ നമ്മുടെ പേര്? സുധീർ. സുധീർ അല്ലേ. ഓക്കെ. നമ്മുടെ ചങ്ങാതിയുടെ അനിയന്റെ പേര് സുധീർ എന്ന്. എന്റെ കാർട്ടൊന്നും വരെ വരുമ്പോ നേരിട്ട് വരാൻ വേണ്ടി. ഓക്കെ ഓക്കെ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അദ്ദേഹം പറയുന്ന ഷൂട്ടിംഗ് ചെയ്ത സ്ഥലമാണ്. മലയാളം, തമിഴും ഹിന്ദിയൊക്കെ ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ചെയ്ത ഒരു ഏരിയ ആണെന്ന് പറയാം. ശരിയാണ്, നല്ല വൈബാ കാണാൻ കണ്ടോ. ഇന്ന് കുറവാണോ ആൾക്കാർ? ഇന്ന് ആൾക്കാർ കുറവാണോ? ഓണം കഴിഞ്ഞതുകൊണ്ടാണ്. ഓണം കഴിഞ്ഞോണ്ട് ആൾക്കാർ കുറവാണെന്ന്. ഇതായിരിക്കും വിഷക്കായെന്ന് പറഞ്ഞല്ലേ. ആ നിൽക്കുന്ന മാങ്ങയുടെ മാതിരി. അത് ശരി. എന്റെ കണ്ടില്ല, അതിനകത്ത് നിൽക്കുന്ന കണ്ടില്ലേ, മാങ്ങ മാതിരി നിൽക്കുന്നത്. ആക്ച്വലി മാങ്ങ അല്ല ഇതല്ലേ. നമ്മളിത് ഏഴ് പേര് വരുമ്പോഴേ, ഇത് ഏഴ് പേരുടെ സീറ്റ് അല്ലേ. ഏഴ് പേര് വരുമ്പോ എത്ര രൂപ ആവുന്നുണ്ട്? അറിയത്തില്ല അല്ലേ. അങ്ങനെ അടിപൊളി വൈബാണ്. നിങ്ങള് ഇത് ഒരു പ്രാവശ്യങ്ങളും ഒന്ന് വന്ന് കാണേണ്ട സ്ഥലമാണിതും. എന്ത് കണ്ടാലും അങ്ങനെ ഉള്ള സ്ഥലങ്ങളാണ്. തിരുവനന്തപുരത്തിൽ നല്ല സ്ഥലങ്ങളുണ്ടോന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. അറിയാറ് കേട്ടിട്ടുണ്ട് പോവാറൊക്കെ, പക്ഷെ അനുഭവിച്ചറിഞ്ഞിട്ടില്ലല്ലോ. ഇതിനകത്ത് ശരിക്കും മീനുണ്ട്, കായലാണ് ഈ കാണുന്നത്. എല്ലാം കാട് കയറി കിടക്കുവാണ് രണ്ട് സൈഡ്. നേരെ നമ്മൾ ഇന്ന് ഇറങ്ങുന്ന കടലിലോട്ടാണ് ഇന്ന് ഇറങ്ങുന്നത്.
അത് പക്ഷികളൊക്കെയുണ്ട് ഞാൻ കണ്ട്, പക്ഷെ എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. ബോട്ടുകൾ അങ്ങനെ പുറയെല്ലാം വരുന്നുണ്ട്, നമ്മുടെ പുറ രണ്ട് ബോട്ടുകൾ അങ്ങനെ വരുന്നുണ്ട്. ഇദ്ദേഹം അറിയുന്ന ആ കാണുന്ന ബിൽഡിങ് ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഉള്ള ഒരു ബിൽഡിംഗ് ആണെന്നാണ് പറയുന്നത്. അത് കണ്ടാലും നമുക്ക് അറിയാം അല്ലേ, അവരുടെ സ്റ്റൈലും ബിൽഡിങ്ങിന്റെ ഫാഷനും കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ കൂടെ വന്ന ആളിന്റെ വീഡിയോ ഫ്രെയിമിൽ വരരുതെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവരാത്തത്. പുള്ളിയുടെ വീഡിയോ ഒന്നും വരുന്നില്ല, എടുക്കുന്നില്ല. പുള്ളി പണി എനിക്ക് ഞാൻ തരുമെന്നാണ് പറയുന്നത്, പുള്ളിയുടെ വീഡിയോ എടുത്താൽ. ചിലരങ്ങനെയാ, ചിലർക്ക് താല്പര്യമില്ല. ചിലർ പറയും എന്നെ കൂടെ ഒന്ന് പിടിക്കുക, എന്നെ കൂടെ വീഡിയോ ഒന്ന് വരട്ടെന്ന് പറഞ്ഞ് വന്നയക്കുന്നവരും ഉണ്ട്. കണ്ടല്ല, ഇവിടെ തിരിച്ചാണ് അങ്ങോട്ട് പോകുന്നത്. ഇതിനകത്ത് ശരിക്കും മീനുണ്ട് കേട്ടോ. ഈ കാണുന്നത് കായലാണ് കേട്ടോ, റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. നമ്മൾ നോക്കിയപ്പോൾ ഭയങ്കര വില, ഒരു മീനൊക്കെ പരിചയൊക്കെ 1000 രൂപയൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അങ്ങോട്ട് തിരിഞ്ഞാൽ ആ കാണുന്ന കടലാണ്. നേരെ നോക്കിയ നമുക്ക് ആ ഭാഗത്തോട്ട് പോവാം. അവിടെ കടൽക്ഷോഭം ആയതുകൊണ്ട് കടലിലോട്ട് ഇറങ്ങരുതെന്ന് പറഞ്ഞ ഇവിടെ അവര് കയറ് കെട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഫ്ലോട്ടിംഗ് വില്ലകളാണ്. നമ്മുടെ ദുബൈയിലെന്ന് പറഞ്ഞാൽ ഓടി നടക്കും വില്ലകളൊക്കെ, ഓടി നടക്കും. പക്ഷെ ഇവിടെ ഒരിടത്ത് നിർത്തിയിട്ടിരിക്കുന്ന വില്ലകളാണ്. ഇത് പോകാനുള്ള ഓരോന്നിനും കയറാനുള്ള വഴികളുണ്ട്, അതിൽ വണ്ടികൾ വരാൻ സൗകര്യമുണ്ട്. എനിക്ക് തോന്നുന്നു പാർക്കാണെന്ന് തോന്നാൻ കാണുന്നത്. അതെ, പാർക്കാണ്. എന്താ കണ്ടില്ലേ, പത്ത് 15 വില്ലകളോടുണ്ട്. ഒരു ദിവസം എടുത്ത റെന്റെന്ന് പറഞ്ഞാൽ 8000 രൂപയാണെന്നാണ് ഇവർ പറയുന്നത്, ഒരു ദിവസത്തേക്ക് രണ്ടു പേർക്ക്, കപ്പിൾസിന് മാത്രം. ഒരു ഗുമ്മ തോന്നില്ല ഈ വണ്ടിയെ കയറി, ഏതോ പറഞ്ഞതാക്ക് മാറി, ഒരു ഗുമ്മില്ലെന്ന ഈ വണ്ടിയല്ലേ. ജാമ്പവാന്റെ കാലത്ത് ഒരു വണ്ടി ആയിപ്പോ അല്ലേ, ജാമ്പവാന്റെ കാലത്ത് ഒരു വണ്ടി ആയിപ്പോയി. നമ്മള്
അന്നേ ഉള്ള ഫോട്ടോ എന്ന് തോന്നുന്നു. അല്ല ഞാൻ പറയുക, ഒരു കൂവെന്ന് തോന്നില്ല. സംഗതിയൊക്കെ ഓക്കെയാണ് ഇവിടെ, നല്ല വൈബ്. പക്ഷെ ഈ ബോട്ടിൽ കയറി ഇരുന്നപ്പോ നമുക്കൊരു സുഖം കിട്ടിയില്ല. അതോ ഞാൻ തന്നെ ഉള്ളു, പുള്ളി ഇറങ്ങുന്നില്ല. ഇത് എന്തോ ഒരു പാറയാണ്, അവിടെ ഒരു കുറിച്ച് കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ എടുത്തതാണ്. ഗൾഫ് മഹേന്ദ്ര കായലിലോടുള്ള യാത്ര ഉണ്ടല്ലേ, അടിപൊളി ഭയം, അടിപൊളി. ഞാനിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ 2 മണിക്കൂറൊന്നും ഞാൻ പോയിട്ടില്ല. അടിപൊളി ഒരു വൈബാണ് ഇവിടെ. ഇതാണ് ഫിലിം ഷൂട്ട് ചെയ്ത്, ഇംഗ്ലീഷ് ഫിലിം ഷൂട്ട് ചെയ്ത് അറിയാം. ആ ഏരിയ ആണെന്നാണ് പറയുന്നത്. ഇവിടെയാണോ ഷൂട്ട് ചെയ്തേ? ലൊക്കേഷൻ ആണെന്നല്ലേ. അത് ഞങ്ങളെ പറ്റിക്കാൻ പറയുന്നതല്ലേ അത്? ആ ഇതുപോലെ ഒക്കെ ഇരിക്കുവാണെന്നുള്ള കാര്യം അല്ലേ. ഞാൻ വിചാരിച്ച ഇവിടെയാ ചെയ്തതെന്ന് നിങ്ങൾ പറയുന്നത്, ഇവിടെയൊന്നും അല്ല ചെയ്തത്. അങ്ങനെ ഞാനിതെല്ലാം കണ്ട് കേട്ട് അവസാനം വന്നത് വിഴിഞ്ഞം ഫുഡ് കഴിക്കാൻ വന്നു. വിഴിഞ്ഞം തുറമുഖത്ത് അവിടെ വന്ന് ഫുഡ് കഴിച്ച്, സീ ഫുഡും കഴിച്ച്. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ചാർജ് ഇല്ലാതെ പോയി. അങ്ങനെ വന്നു. ഇത് അടിപൊളിയൊരു നോക്കിയ ഇതും വൈബാണ്. മീൻ പിടിക്കാൻ വന്നപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, ഉച്ചവരെ ഉള്ളായിരുന്നു. കുറച്ച് മീൻ മേടിക്കാനായിട്ട് ഞാൻ വന്നതാണ്, പക്ഷെ ഉച്ച വരെ ഉള്ളതുകൊണ്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴത്തേന്.
അവസാനം ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ ബൈ. പിന്നെ കാണുന്നവരെ ഓക്കെ, ബൈ ബൈ.